13 കഴിഞ്ഞിട്ട്
ഇവിടെ കുറേ സാധനങ്ങൾ കാണുന്നുണ്ടല്ലേ, ഇതെന്താ ഇത്? ഇതെന്താ? ആ സ്റ്റാർസ് ആണ് അല്ലേ, കുറേ സ്റ്റാർസ് ഉണ്ട് അല്ലേ, ഇല്ലേ? കാണില്ലേ എത്ര സ്റ്റാർസ് ആണ് ഇവിടെ ഉള്ളത്? നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാല്ലേ, എന്നാലും നമുക്ക് ഇവിടെ എത്ര സ്റ്റാർസ് ഉണ്ട് എന്ന് പറയാൻ പറ്റും. നോക്കി മക്കൾ കൗണ്ട് ചെയ്തേ, 1 2 3 4 5 6 7 8 9 10 11 12 13. ഒന്നുകൂടെ, 1 2 3 4 5 6 7 8 9 10 11 12 13. എത്ര സ്റ്റാർസ് ആണ് ഉള്ളത്? ആ 13. നീ താഴെ കണ്ടോ, നല്ല ഭംഗിയുള്ള റോസ് ഫ്ലവേഴ്സ് അല്ലേ. നിങ്ങളൊക്കെ വീട്ടിലുണ്ടാവൂലേ റോസ് ഫ്ലവർ ഇല്ലേ? ആരൊക്കെ വീട്ടിലാ റോസ് ഫ്ലവർ ഉള്ളത്? ഒന്ന് കൈപ്പൊക്കിക്കേ. പല കളറിലുള്ള റോസ് ഫ്ലവറും ഇപ്പൊ കാണാൻ പറ്റും അല്ലേ. നിങ്ങളുടെ വീട്ടിലൊക്കെ ഏത് കളറിലുള്ള റോസ് ഫ്ലവർ ഉള്ളത്? ആ ലൈറ്റ് പിങ്ക് ഉണ്ട്, ഡാർക്ക് പിങ്ക് ഉണ്ട്, ഇപ്പോ ഓറഞ്ച്, വൈറ്റ്, അങ്ങനെ പല കളറിലുള്ള റോസ് ഫ്ലവറും ഉണ്ട് അല്ലേ. ഇവിടെ ഏത് കളറിലുള്ള റോസ് ഫ്ലവറാണ് കാണുന്നത്? ആ നല്ല ഡാർക്ക് പിങ്കിലുള്ള റോസ് ഫ്ലവറാണ് അല്ലേ. ഗ്രീൻ കളർ ലീഫും ഡാർക്ക് പിങ്കിലുള്ള റോസ് ഫ്ലവറും കാണുന്നുണ്ട്. ഇത് എത്രയുണ്ട്? എത്ര റോസ് ഫ്ലവറാണ് ഇവിടെ ഉള്ളത്? ഒന്ന് കൗണ്ട് ചെയ്തേ, 1 2 3 4 5 6 7 8 9 10 11 12 13. എത്ര റോസ് ഫ്ലവർ ഉണ്ട്? 13. എത്ര റോസ് ഫ്ലവർ ആണുള്ളത്? 13. ഒന്നുകൂടെ, 1 2 3 4 5 6 7 8 9 10 11 12 13. എത്ര റോസ് ഫ്ലവർ ആണുള്ളത്? 13. ഇവിടെ കുറേ ലോക്സ് ഉണ്ട് അല്ലേ, കണ്ടില്ലേ, കണ്ടില്ലേ ലോക്ക്? നിങ്ങളൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി കാണുന്നില്ലേ? ആ ഇവിടെ എത്ര ലോക്സ് ഉണ്ടെന്ന് അറിയാം മക്കൾക്ക്? അറിയണ്ടേ? അതിനു മുമ്പ് എന്തിനാ ഈ ലോക്സ് ഉപയോഗിക്കണത്? ലോക്കുകൾ എന്തിനാ ഉപയോഗിക്കണത്? ആ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഭദ്രമായിട്ട് വെച്ച കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, അത് പിന്നെ ആരും എടുത്തുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഇങ്ങനെ പൂട്ടൊക്കെ ഇട്ട് പൂട്ടി വെക്കും അല്ലേ. ആ അങ്ങനെയുള്ള കുറേ പൂട്ടുകളാണ് ഇവിടെ കാണുന്നത്, കുറേ ലോക്കുകളാണ് ഇവിടെ കാണുന്നത്. ഇത് എത്ര ലോക്കുണ്ട്? ഒന്ന് കൗണ്ട് ചെയ്തേ, 1 2 3 4 5 6 7 8 9 10 11 12 13. എത്രയുണ്ട്? ഒന്നുകൂടെ കൗണ്ട് ചെയ്തേ, 1 2 3 4 5 6 7 8 9 10 11 12 13. എത്ര ലോക്കുകളാണുള്ളത്?
30 logs ले इतने logs आने रहते 30 इतने log का न 30 इतने डे 13 अपन इन्हें नम्बर 13 logs गंडो 13 rose flowers गंडो 13 stars गंडो इनी 13 वेरे नम्बर काउंट ऐ दिले काउंट ऐ 13 ने इंगेने अन्द नंबर आइटे सॉरी वर्ड आइटे दे अन्द इंगेने अन्द कंडो कंडो नम्बर अन्द जस्ट पारणे नोकीले THIRTEEN 30 next number ഏതാണ് അറിയോ ഏതാ next number 13 കഴിഞ്ഞ next number ഏതാ 14 ല്ലേ ഇതാണ് 14 14 next number 40 FORTEEN 14 FORTEEN இது போ நீங்கள் spelling ஒன்று படிக்கண்டாட்டோ just 13 என்ன நம்பரு மாத்ரம் படிச்சாம் அல்லுங்கள் 14 என்ன நம்பரு மாத்ரம் படிச்சாமதி அங்கனே விசு பாரேன் நம்பர்ஸ் மாத்ரம் படிச்சாமதி அப்போ 14 என்ன எழுதுமோ எதுக்கு நம்பர்ஸ் வேண்டது 1 and 4 this number is 14 this number is 14 1 and 4 this number is 14 this number is 14 1 and 4 1 and 4 1 and 4 this number is 14 kanda 14 kanda avade page number 458 il undu kanda 14 கண்டோ the 1 4 this number 40 ஏதானு இ நம்பர் ஏதானு 40 இது என்ன இது rabbits ஆனு இல்ல என்னானு rabbit யாருக்கு rabbit-ஐ கண்டிட்டுണ്ട് யாருக்கு rabbit-ஐ கண்டிட்டுണ്ട് யாருக்கு கண்டிட்டுണ്ട് കുറേ പേര് കണ്ടിട്ടുണ്ട് അല്ലേ റാബിറ്റിന്റെ കളർ എന്താ നിങ്ങൾ കണ്ട റാബിറ്റിന്റെ കളർ എന്താ വൈറ്റ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് വൈറ്റ് ആൻഡ് ബ്രൗൺ ഇങ്ങനെയുള്ള കളേഴ്സിലൊക്കെ നമ്മൾ റാബിറ്റിനെ കാണാറുണ്ട് അല്ലേ ഒരു കുഞ്ഞു ആനിമലാണ് അല്ലേ നല്ല ഫാസ്റ്റ് ആയിട്ട് ഓടാൻ പറ്റും പിന്നെ ഒരു കുഞ്ഞു ആനിമലാണ് നമ്മൾ വീട്ടിലൊക്കെ വളർത്താറുണ്ട് റാബിറ്റിനെ അല്ലേ വലിയ ചെവിയും കുഞ്ഞു കാലുകളും പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹെയറും ഒക്കെ ഉണ്ട് അല്ലേ അങ്ങനെ നല്ലൊരു ഭംഗിയുള്ള ഒരു കുഞ്ഞു ആനിമലാണ് എന്താ ആനിമലിൻ്റെ പേര് റാബിറ്റ് അപ്പം ഈ റാബിറ്റ് ഇവിടെ കുറേ ഉണ്ട് ഇത് എത്ര ഉണ്ടെന്നൊന്ന് കൗണ്ട് ചെയ്താലോ ഓക്കെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 എത്രയുണ്ട് 40 എത്രയുണ്ട് 14 എത്ര റാബിറ്റ്സ് ഉള്ളത് 14 റാബിറ്റ്സ് എത്രയാണ് 14 റാബിറ്റ്സ് ഒന്ന് കൂടെ കൗണ്ട് ചെയ്താലോ 1 2 3 4 5
5, 6, 7, 8, 9, 10, 11, 12, 13, 14. ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പർ 14. ഇവിടെ ഇവിടെയുള്ള റാബിറ്റ്സ് 14 റാബിറ്റ്സ്. ഇനി താഴെ കണ്ടോ, താഴെ എന്താ? ഇതെന്താ? ആ പെൻസിലുകളാണ് അല്ലേ, പെൻസിൽസ്. എന്താണ് പെൻസിൽസ്? നിങ്ങളൊക്കെ പെൻസിൽ വെച്ച് എഴുതാറുണ്ട് അല്ലേ? പെൻസിൽ വെച്ച് അല്ലേ എഴുതാറ്? ആ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നല്ല വൃത്തിക്ക് എഴുതിയിട്ടുണ്ട്, വർക്ക് ബുക്കിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ കളറൊക്കെ ചെയ്യാൻ പോകുമ്പോൾ പിക്ചേഴ്സൊക്കെ വരക്കാറുണ്ട്, എന്നിട്ട് അതിലൊക്കെ കളറൊക്കെ ചെയ്യാറുണ്ട് അല്ലേ. ഇതിനൊക്കെ വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ പെൻസിൽസ് ആണ് അല്ലേ. ഇല്ലേ പെൻസിൽ യൂസ് ചെയ്യാറില്ലേ? അല്ലേ, അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യാറുള്ള അതേപോലുള്ള പെൻസിൽസ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്യാം. റെഡി ആണോ? ആർ യു റെഡി? യെസ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. എത്ര പെൻസിൽസ് ഉള്ളത്? ആ 14 പെൻസിൽസ്. എത്രയാണ്? 40. എത്ര പെൻസിൽസ് ഉണ്ട്? 40. എത്ര പെൻസിൽസ് ഉള്ളത്? 40. ഇനി ഇവിടെ എന്താ കാണുന്നത്? ഐസ്ക്രീംസ് അല്ലേ. ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടമാണോ എല്ലാവർക്കും? ഇഷ്ടമാണോ? ആ പല നിറത്തിലുള്ള പല ടേസ്റ്റിലുള്ള ഐസ്ക്രീംസ് ഇപ്പൊ കിട്ടും അല്ലേ. ഇല്ലേ പിങ്ക് കളറില്, വൈറ്റ് കളറില്, ഓറഞ്ച് കളറില്, പിന്നെ ബ്രൗൺ കളറില് ഒക്കെ നമുക്ക് ചോക്ലേറ്റിൻ്റെയും അതുപോലെ തന്നെ പിസ്ത, മാംഗോ, അങ്ങനെ പല പല ടേസ്റ്റിലും കളറിലുള്ള ഐസ്ക്രീംസ് കിട്ടാറുണ്ട് അല്ലേ. ഏത് ഐസ്ക്രീം അമ്മക്കൊക്കെ ഇഷ്ടം? വാനില, ആ പിന്നെ ആ ചോക്ലേറ്റ്, മാംഗോ, ആ അങ്ങനെ ഒരുപാട് ചോക്ലേറ്റ്, ഒരുപാട് ഐസ്ക്രീംസൊക്കെ ഇഷ്ടമാണ് അല്ലേ. അപ്പൊ ഇവിടെ കുറേ ഐസ്ക്രീംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എത്ര ഐസ്ക്രീംസ് അവിടെ ഉള്ളതെന്ന് അറിയോ? അറിയണോ? അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൗണ്ട് ചെയ്യണം. അപ്പൊ ഒന്ന് കൗണ്ട് ചെയ്താലോ? ആർ യു റെഡി? യെസ്. നോക്കിയേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 40. എത്രയാണ്? എത്രയുള്ളത്? 14 ഐസ്ക്രീംസ്. എത്രയുള്ളത്? 14 ഐസ്ക്രീംസ്. എത്രയുള്ളത്? ആ 14 ഐസ്ക്രീംസ് അല്ലേ. ഇവിടെ നമ്മൾ 14 റാബിറ്റ്സ് കണ്ടു, ഇവിടെ 14 പെൻസിൽസ് കണ്ടു, ഇവിടെ 14 ഐസ്ക്രീംസ് കണ്ടു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ 13 and 14 നമ്പേഴ്സ് കണ്ടു. 13ഉം 14ഉം നമ്മൾ ഇന്ന് കണ്ടു. ഇത്രയും നമ്പേഴ്സ്, 13ഉം 14ഉം, ഈ രണ്ട് നമ്പേഴ്സും നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ആ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും വർക്ക് ബുക്കിലും ഒക്കെ എഴുതണം. ഏ ടെക്സ്റ്റ് ബുക്കിൽ എവിടെ എഴുതണ്ടേ? ആ ഇപ്പൊ മിസ് കാണിച്ചു തന്ന തേർട്ടീൻ എന്ന് എഴുതേണ്ടത് ഇതാ ഇവിടെ ഈ കാണുന്ന ഈ ബോക്സുകളിലാണ്.
ഫസ്റ്റ് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിലൂടെ എഴുതണം. അത് കഴിഞ്ഞ് ഇവിടെ ഉള്ള ഈ ബോക്സിൽ നിങ്ങൾ തനിയെ എഴുതണം. ഇനി അതുപോലെ തന്നെയാണ് ഫോർട്ടീനും. ഇവിടെ ആദ്യം ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിന് താഴെ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സിൽ നിങ്ങൾ തനിയെ എഴുതണം. ആദ്യം ഡോട്ട് ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളതിൻ്റെ മുകളിലൂടെ എഴുതണം. എഴുതുമോ? ഇവിടെ മാത്രം എഴുതിയാൽ പോരാ, നിങ്ങളുടെ വർക്ക് ബുക്കിലും എഴുതണം. 13 and 14 നിങ്ങളുടെ വർക്ക് ബുക്കിലും എഴുതണം. എഴുതുമോ? നല്ല മക്കളെല്ലാവരും എഴുതും. നിങ്ങളെല്ലാവരും നല്ല മക്കളല്ലേ? അതെ. അപ്പോൾ നിങ്ങളെല്ലാവരും എഴുതൂലേ? എഴുതും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? വൈൻഡപ്പ് ചെയ്യാം. മിസ് നിങ്ങളുടെ അടുത്ത് നേരിട്ട് വരാം കേട്ടോ. ഇപ്പോൾ പോവാണേ. ടാറ്റാ.